നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യാത്രയപ്പ് യോഗത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കണ്ണൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് യാത്രയ്പ്പ് യോഗത്തിൽ നവീനെതിരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യാഗ് അഴിമതി ആരോപണം ഉന്നയിക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച നവീൻ ബാബു അടുത്ത ദിവസം ജോലി പ്രവേശിക്കാനിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ണൂർ കളക്ടറേറ്റിൽ നവീന യാത്രയയപ്പ് യോഗം നടന്നത് ആ പരിപാടിയിൽ നവീനെതിരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചത് പി പി ദിവ്യയെ യാത്രയപ്പ യോഗത്തിന് ക്ഷണിച്ചിരുന്നില്ല ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു ദിവ്യ നവീനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് നവീൻ ബാബുവിന് ഉപഹാരങ്ങൾ നൽകാൻ കാത്തുനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു പത്തനംതിട്ട ഓഫീസിൽ ഇന്ന് ജോയിൻ ചെയ്യേണ്ടതിനാൽ അദ്ദേഹത്തിന്റെ വരവും കാത്തു കുടുംബം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാൽ നവീൻ വരുമെന്ന് അറിയിച്ചു ട്രെയിനിൽ കാണാതായതോടെയാണ് അന്വേഷിച്ചത് അപ്പോഴാണ് കണ്ണൂരിലെ ക്വാർട്ടേഴ്സിനുള്ളിൽ നവീനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി വിവരം ലഭിച്ചതും പത്തനംതിട്ടയാണ് നവീൻ ബാബുവിന്റെ നാട് വിരമിക്കാൻ ഏഴു മാസം മാത്രം ബാക്കി നിൽക്കെ അവിടേക്ക് നവീൻ ബാബു സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങുകയായിരുന്നു റാന്നി തഹസിൽദാർ രണ്ടര വർഷം മുൻപ് കാസർഗോഡ് എ ഡി എം ആയി സ്ഥാനക്കയറ്റം ലഭിച്ചത് ഫെബ്രുവരിയിലാണ് കണ്ണൂരിൽ ചുമതലയേറ്റത് നവീൻ ബാബു ഒരിക്കലും കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനെന്ന് കുടുംബം പ്രതികരിച്ചു നവീനെ അഴിമതിക്കാരനെന്ന രീതിയിൽ ചിത്രീകരിച്ചതാണ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നയാളല്ല നവീൻ ആരു സഹായം ചോദിച്ചാലും ചെയ്യാൻ കഴിയുന്നതെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുന്ന ആളാണെന്നും അമ്മാവൻ പറഞ്ഞു യാത്രയപ്പ് യോഗത്തിനു ശേഷം ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നില്ലെന്നും കുടുംബം പ്രതികരിച്ചു എഡിഎം നവീന് ബാബുവിന്റെ മരത്തില് പ്രതിഷേധം ശക്തമാവുകയാണ് കൊലപാതകത്തിന് തുല്യമായ സംഭവമാണെന്നും അദ്ദേഹം അഴിമതിക്കാരനെന്ന് പ്രതിപക്ഷ സംഘടനകള്ക്ക് പോലും അഭിപ്രായമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പറഞ്ഞു നവീന് ബാബുവിന്റെ കുടുംബം സി പി എം പ്രവര്ത്തകരാണ് ക്ഷണിക്കപ്പെടാതി വന്ന് അപമാനിച്ചു മടങ്ങുന്ന പെരുമാറ്റമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആത്മഹത്യാ പ്രേരണയ്ക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ചെങ്ങളായിൽ ഒരു സംരംഭകന്റെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നത് മാസങ്ങളായി വൈകിപ്പിച്ചെന്നാണ് പിന്നയിച്ചത് സ്ഥലം മാറ്റ ഉത്തരവ് വന്നതിന് പിന്നാലെ അനുമതി നൽകിയെന്നും അത് എങ്ങനെയെന്ന് തനിക്ക് അറിയാമെന്നും പറഞ്ഞ ദിവ്യ രണ്ടു ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പറഞ്ഞു പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രി ചുമതലയേറ്റ ശേഷം പറഞ്ഞ ഏറ്റവും ഹൃദയത്തിൽ തറച്ച വാചകം ഒരു ഫയൽ എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്നാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ട് പോലും എന്റെ കയ്യിലെ ഒരു ഫയൽ ജീവിതമാണെന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് പത്തും പതിനഞ്ചും പ്രാവശ്യം ഓഫീസ് കയറി ഇറങ്ങുന്ന മനുഷ്യൻ അവരെ കാണുമ്പോൾ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് എല്ലാ ഉദ്യോഗസ്ഥരും ഒരു തവണ ചിന്തിക്കണം ഒരു തവണ ഞാൻ എ ഡി എമ്മിനെ വിളിച്ചിട്ടുണ്ട് ഒരു സംരംഭകന്റെ ചങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന്റെ എൻഒ സിയുമായി ബന്ധപ്പെട്ട് സൈറ്റ് പോയി നോക്കണമെന്ന് പറഞ്ഞു ആ സംരംഭകൻ ഒരു തീരുമാനമായില്ലല്ലോ എന്ന് പറഞ്ഞ പലതവണ എന്നെ കാണാൻ വന്നു കഴിഞ്ഞ ദിവസം എൻ ഓ സി കിട്ടിയെന്ന് പറഞ്ഞു ഏതായാലും നന്നായി ആ എൻഒ എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയാം ആ എൻ സി കൊടുത്തതിൽ പ്രത്യേക നന്ദി പറയാനാണ് ഞാൻ ഈ പരിപാടിക്കെത്തിയത് ജീവിതത്തിൽ സത്യസന്ധത വേണം കണ്ണൂരിൽ നടത്തിയതുപോലെ ആയിരിക്കരുത് പുതിയ സ്ഥലത്ത് മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ആളുകളെ സഹായിക്കണം ചുറ്റുമുള്ള ആളുകളെ പരിഗണിക്കണം സർക്കാർ സർവീസ് ആണെന്ന് ഓർക്കണം ഉപഹാരം സമർപ്പിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നു അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാം അറിയും നവീൻ െ ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണൂരിൽ നിന്നും സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ച അദ്ദേഹം ഇന്ന് പത്തനംതിട്ടയിലേക്ക് ട്രെയിനിൽ പോകാനിരുന്നതാണ് എന്നാൽ ഇന്ന് രാവിലത്തെ ട്രെയിനിൽ കയറിയില്ലെന്ന് കണ്ട് ബന്ധുക്കൾ കണ്ണൂരിൽ വിവരം അറിയിക്കുകയായിരുന്നു താമസസ്ഥലത്ത് പരിശോധിച്ചപ്പോഴായിരുന്നു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക്